നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ അഭിമാനമായി കേന്ദ്ര മന്ത്രിസഭയിലെത്തിയ ഇരുമന്ത്രിമാരും ഇന്നു മുതൽ ചുമതലയേൽക്കും. സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഇന്ന് രാവിലെ 11 മണിക്കാകും ചുമതലയേൽക്കുക. ടൂറിസം, പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് വകുപ്പാണ് അതിൽ ഒരാൾക്ക് ലഭിച്ചിരിക്കുന്നത്. സഹമന്ത്രി സ്ഥാനവുമാണ്, അതായത് ഈ നാച്ചുറൽ ഗ്യാസ് വകുപ്പ് സഹമന്ത്രി സ്ഥാനമാണ് സുരേഷ് ഗോപി ഏറ്റെടുക്കുന്നത്. ന്യൂനപക്ഷ ക്ഷേമം, ഫിഷറീസ്, മൃഗസംരക്ഷണം വകുപ്പ് സഹമന്ത്രി സ്ഥാനമാണ് ജോർജ് കുര്യന് അനുവദിച്ചിട്ടുള്ളത്. മൂന്നാം മന്ത്രിസഭയിലെ മന്ത്രിമാരെല്ലാം തന്നെ ഇന്ന് ചുമതലയേൽക്കും. പ്രധാനമന്ത്രി ഇന്നലെ ഓഫീസിലെത്തി ചുമതലയേറ്റിരുന്നു. ഡൽഹിയിലെ സൗത്ത് ബ്ലോക്കിലെ ഓഫീസിലെത്തിയാണ് അദ്ദേഹം ചുമതലയേറ്റത്. കർഷകക്ഷേമം പദ്ധതിയായ PM കിസാൻ ദിനുമായി ബന്ധപ്പെട്ട ഫയലാണ് അദ്ദേഹം അധികാരമേറ്റ ശേഷം ആദ്യം ഒപ്പുവെച്ചത്. കിസാൻ നിധിയുടെ 17-ാം ഗഡു വിതരണം ചെയ്യുന്നത് അനുവദിച്ചായിരുന്നു ഒപ്പുവെച്ചത്. 9.3 കോടി കർഷകർക്ക് 20,000 കോടി രൂപയുടെ സഹായമാണ് ലഭിക്കുക. കർഷകരാണ് രാജ്യത്തിന്റെ ശക്തിയെന്നും അവരോടുള്ള പ്രതിബദ്ധതയാണ് ഇതിലൂടെ പ്രകടമാകുന്നത്. പാവപ്പെട്ടവർക്കും കർഷകർക്കും മോദി സർക്കാർ എന്നും താങ്ങാവുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നത്. കർഷകക്ഷേമത്തിനും കാർഷിക മേഖലയ്ക്കുമായി പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി ഫയലിൽ ഒപ്പുവെച്ചതിന് പിന്നാലെ പറഞ്ഞിരുന്നു. അതേസമയം കേന്ദ്രമന്ത്രിസഭയിൽ ഇടം പിടിച്ചതിന് പിന്നാലെ ക്യാബിനറ്റ് പദവി ലഭിക്കാത്തതിൽ സുരേഷ് ഗോപിക്ക് നിരാശയെന്ന വാർത്ത പുറത്തുവന്നതിനെ തുടർന്ന പ്രതികരണവുമായി താരം തന്നെ നേരിട്ട്. മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുന്നത് അജണ്ടയിൽ ഇല്ല എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. രാജിവെക്കാൻ നീക്കം നടത്തുന്നതായുള്ള റിപ്പോർട്ടുകൾ അദ്ദേഹം തള്ളി. സിനിമകൾ പൂർത്തീകരിക്കാനുള്ള ചില ധാരണകൾ നടപ്പാക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് രൂപരേഖ തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് നൽകും. സിനിമ തന്റെ പാഷനാണെന്നും കാര്യം പ്രധാനമന്ത്രിക്ക് നന്നായി അറിയാം. സിനിമകൾ ചെയ്തു തീർക്കാനുള്ള പദ്ധതികൾ തന്റെ കൈവശമുണ്ട്. അവ തീർക്കുന്നത് സംബന്ധിച്ച് ചില ധാരണകൾ ഉണ്ടാകേണ്ടതുണ്ട് എന്നതല്ലാതെ രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ആലോചനയും ഇല്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു. ക്യാബിനറ്റ് പദവി പ്രതീക്ഷിച്ചതില്ല എന്നും സഹമന്ത്രി സ്ഥാനമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തിയത് എന്നുമാണ് ലഭിക്കുന്ന വിവരം. സിനിമകൾ പൂർത്തിയാക്കുന്നതിനു വേണ്ടി മന്ത്രി പദവിയിൽ നിന്ന് മാറാൻ സുരേഷ് ഗോപി നീക്കം നടത്തുന്നതായി ചില റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തുവന്നിരുന്നു. ക്യാബിനറ്റ് മന്ത്രി സ്ഥാനം ലഭിക്കാത്തതിനെ തുടർന്ന് അദ്ദേഹത്തിന് അതൃപ്തിയുണ്ട് എന്നും ചില റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഇത്തരം അഭ്യൂഹങ്ങളെ തള്ളുകയാണ് സുരേഷ് ഗോപി ചെയ്തത്.